നമസ്കാരം. മലബാർ എക്കാലത്തും സി പി എമ്മിൻ്റെ ശക്തി ദുർഗമാണ്. ലീഗിൻ്റെ കോട്ടകൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സി പി എം വലിയ കരുത്ത് തെളിയിക്കാറുണ്ട്. മലബാറിലെ 9 ലോക്സഭാ സീറ്റുകളിൽ 5 യു ഡി എഫിൻ്റെ കയ്യിലാണെങ്കിലും 4 എൽ ഡി എഫ് മണ്ഡലങ്ങൾ കരുത്തുറ്റ മണ്ഡലങ്ങൾ തന്നെയാണ്. വ്യക്തിപ്രാഭമുള്ള നേതാക്കന്മാരെ നിർത്തി 9-ൽ 5 സീറ്റും യു ഡി എഫ് ഉറപ്പാക്കിയെങ്കിലും 4 സീറ്റിൻ്റെ കരുത്ത് സി പി എമ്മിൻ്റെ ബലം തന്നെയായിരുന്നു. ഇക്കുറി അവർ അംഗത്തിനിറങ്ങിയപ്പോൾ വയനാടും മലപ്പുറവും ഒഴികെയുള്ള 7 സീറ്റുകളും സ്വന്തമാക്കും എന്നു തന്നെയാണ് ആത്മവിശ്വാസം കാട്ടിയത്. മറുനാടൻ മലയാളി നടത്തിയ സർവേയിൽ മലപ്പുറവും പൊന്നാനിയും വയനാടും ഒഴികെ 6 സീറ്റിലും മുൻതൂക്കം ഇടത് മുന്നണിക്ക് തന്നെയാണ് എന്നായിരുന്നു റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് മലബാറിലെ മുൻതൂക്കം സി പി എം ഉറപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരമലബാറിലെ കാസർഗോഡും കണ്ണൂരും വടകരയും മാത്രമല്ല കോഴിക്കോടും തങ്ങൾക്കുറി ഉറപ്പാക്കും എന്ന ആത്മവിശ്വാസത്തിൽ ആയിരുന്നു സി പി എം. എന്നാൽ വൈകിയാണെങ്കിലും കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ അങ്കലാപ്പാണ്. ഇക്കുറി വയനാടും മലപ്പുറവും ആവശ്യമെങ്കിൽ പൊന്നാനിയും ഒഴിച്ച് 6 മണ്ഡലങ്ങളും സ്വന്തമാക്കാൻ ഇറങ്ങിയ സി പി എമ്മിന് ഉറപ്പായും ലഭിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ പറയാൻ കഴിയുന്ന മണ്ഡലം പാലക്കാട് മാത്രമായി എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം. ഇപ്പോൾ മലബാറിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ 9-ൽ 8 സീറ്റും യു ഡി എഫ് നേടാവുന്ന സാഹചര്യമാണുള്ളത്. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കൂടി 6 സീറ്റുകൾ നേടാവുന്ന സാഹചര്യം മലബാറിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഉത്തരമലബാറിൻ്റെ കാര്യം മാത്രം എടുക്കുക. 4-ൽ 2 സീറ്റുകൾ സി പി എമ്മിനും മറ്റ് 2 സീറ്റുകൾ കോൺഗ്രസിനുമാണ്. ഇതിൽ കോഴിക്കോട് അതിശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതുകൊണ്ട് ഇക്കുറി വിജയിക്കും എന്ന പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത്. മാത്രമല്ല വടകര പിടിച്ചെടുത്തേ മതിയാവൂ എന്ന വാശിയിലാണ് പി ജയരാജനെ അവതരിപ്പിച്ചത്. വടകരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ മടിച്ചപ്പോൾ ഈ 4 മണ്ഡലവും ഉറപ്പായും സി പി എമ്മിനാകും എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സി പി എമ്മിൻ്റെ കോട്ടയ്ക്കകത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നത് ധീരന്മാരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. 4 മണ്ഡലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാസർഗോഡിൻ്റെ സ്ഥിതി ഓർക്കുക. ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ കരുത്തുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന പുലിയെയാണ് അവിടെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സ്ഥാനപ്രവേശം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ സി പി എമ്മിനെതിരെ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയ ആവേശം പ്രവർത്തകരുടെ മുഖത്തുണ്ടായിരുന്നു. ആ ജയവിളികൾ പ്രതിഫലിക്കാതിരിക്കില്ല എന്നാണ് കോൺഗ്രസ്സുകാരുടെ കണക്കുകൂട്ടൽ. കണ്ണൂരിൽ സുധാകരൻ കഴിഞ്ഞ തവണ സംഭവിച്ച പിശക് ആവർത്തിക്കുകയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ്. അതിനിടയിൽ വടകരയിൽ മുരളീധരൻ കൂടി എത്തിയതോടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കരുത്തന്മാരുടേതായി മാറിയിരിക്കുന്നു. 3 സിംഹക്കുട്ടികൾ സി പി എമ്മിൻ്റെ സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ കടന്നു കയറിയതോടുകൂടി സി പി എം പ്രവർത്തകർക്കും ആശങ്കയാണ്. അവർക്ക് എങ്ങനെയും പി ജയരാജനെ ജയിപ്പിച്ചെടുക്കണം. ജയരാജന് വേണ്ടി സർവ്വസന്നാഹങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ആനുകൂല്യം ലഭിക്കുക കാസർഗോഡ് ഉണ്ണിത്താനും കണ്ണൂരിൽ സുധാകരനും തന്നെയാവും. ഈ അനുകൂല സാഹചര്യങ്ങൾക്കിടയിൽ, അതായത് 3 സിംഹക്കുട്ടികൾ അലറി വിളിച്ച് നടക്കുമ്പോൾ, കോഴിക്കോടെ ആട്ടിൻകുട്ടിയും വിജയിച്ചേക്കാം എന്ന സാഹചര്യമുണ്ട്. സൗമ്യനായ കോഴിക്കോടെ എം കെ രാഘവനെ തോൽപ്പിക്കാൻ അതിനേക്കാൾ സൗമ്യനായ പ്രദീപ് കുമാറിന് കഴിയും എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സുധാകരനും മുരളീധരനും ഉണ്ണിത്താനും അവിടെ തരംഗം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം കോഴിക്കോടേക്കും എത്തുമെന്നും എം കെ രാഘവനും സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നും കോൺഗ്രസ്സുകാർ കണക്കുകൂട്ടുന്നു. വയനാടും മലപ്പുറവും എന്തു സംഭവിച്ചാലും യു ഡി എഫിൻ്റെതാണ്. പൊന്നാനിയുടെ കോട്ട തകർക്കാൻ ഇക്കുറിയും കഴിയുകയില്ല.
അതിനിടയിൽ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയും തരംഗം സൃഷ്ടിക്കുകയാണ്. രമ്യ എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയ മാറുമ്പോൾ സി പി എമ്മിൻ്റെ ചങ്കു വീണ്ടും പിടിക്കുന്നു. പി കെ ബിജു എന്ന സിറ്റിംഗ് എം പിയെ മറികടക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞേക്കും എന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. രമ്യയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ പാലക്കാട് മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട്. എന്തായാലും 9 മണ്ഡലങ്ങളിൽ പാലക്കാടിൻ്റെ മേധാവിത്വം ഇപ്പോഴും സി പി എം നിലനിർത്തുകയാണ്. ഒരുപക്ഷെ ആലത്തൂരു കൂടി നഷ്ടപ്പെട്ടാലും ബാക്കി 7 മണ്ഡലങ്ങളിലും ത്രിവർണ പതാക ചാഞ്ചാടിക്കളിക്കുമെന്ന വിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്. ആത്മവിശ്വാസം സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനം സി പി എമ്മുകാർക്കിടയിലുമുണ്ട്. അവരുടെ ആത്മവിശ്വാസം നന്നേ കുറഞ്ഞിരിക്കുന്നു. എവിടെല്ലാം തോറ്റാലും വടകരയിൽ തോൽക്കാതിരിക്കാൻ സർവ്വസന്നാഹങ്ങളും വടകരയ്ക്ക് പോവുകയാണ്.